എല്ലാവർക്കും ഫാഷൻ വീക്ക് ഡിസൈൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് വീഡിയോസ് ആണ്. ഫസ്റ്റ് വീഡിയോ ഫുള്ളും ജോർജ് എച്ചിൻ്റെ ഒരു 5x4 കാറ്റലോഗ്സ് ഉണ്ട്. അതേപോലെ സെക്കൻഡ് വീഡിയോയിൽ യൂഷ്വലി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ പാർട്ടി തീമിലും അതേപോലെ ഡെയിലി യൂസിന് പറ്റിയ കുറേ നല്ല ഫാബ്രിക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ആദ്യമായി കാണുന്നവരാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലും എല്ലാ വീഡിയോസും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് കട്ടപ്പന ദീപിക ജംഗ്ഷനിലാണ്. അപ്പം ഈ ഒരു ഏരിയാസിലുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഷോപ്പിൽ തന്നെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പുറത്തുള്ളവർക്കാണെങ്കിൽ ഓൺലൈൻ പർച്ചേസ് നടത്താൻ പറ്റും. നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയെല്ലാ ഡീറ്റെയിൽസും അവർ തന്നെ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞിരുന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് കാറ്റലോഗ് ആണ്. കളർ വന്നിട്ട് ഒരു പിങ്ക് ഷെയ്ഡാണ്. ഒരു ഫുള്ളും ഒരു ഫ്ലവർ ഡിസൈനും ഒരു നേവി ബ്ലൂവും ഗ്രീൻ ഷെയ്ഡും വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ്. അതേപോലെ നല്ല രീതിയിൽ കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. റേറ്റ് 1580 വിത്ത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ്. ഇങ്ങനെയാണ് രണ്ട് പാർട്ടിഷൻ പോലെയാണ് ഈ ഒരു ഏരിയയിലും ഈ ഒരു ഏരിയയിലാണ് വർക്ക് വരുന്നത്. ഈ ഒരു ഏരിയ ഫ്ലവർ ഡിസൈനാണ്, നേവി ബ്ലൂ ഷെയ്ഡുള്ള ഫ്ലവർ ഡിസൈൻ വരുന്നു. അതിൻ്റെ ലീഫും സ്റ്റെമെല്ലാം വന്നിട്ട് സ്റ്റെം വന്നിട്ട് കട്ട് ബീഡ്സും ലീഫും വന്നിട്ട് ഗ്രീൻ ഷെയ്ഡിലുള്ള ത്രെഡ്സ് വെച്ചുള്ള വർക്കാണ് വരുന്നത്. പേരെയും ദുപ്പട്ട ജോർജിൻ്റെ ഫാബ്രിക് തന്നെയാണ്. അതിലും ഫുള്ള് ഫ്ലോറൽ വർക്ക്സ് വരുന്നു. അതേപോലെ വർക്കിനെ ഹൈലൈറ്റ് ചെയ്യാൻ മൈന്യൂട്ടായിട്ട് ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇച്ചിരി അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. ഫോർ ബോർഡേഴ്സിലും ലേസിൻ്റെ പൈപ്പിംഗ് ഉണ്ട്. ബോട്ടോം ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്ത് 4 മീറ്റേഴ്സ് ആണ്. സാൻഡോൺ സിൽക്കാണ്, എല്ലാം സെയിം ടു സെയിം കളർ. റേറ്റ് 1580. സെക്കൻഡ് കളർ വന്നിട്ട് ഗ്രീനിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. ഒരു റയർ ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാണ്. അതിൽ ഒരു പീച്ചിൻ്റെ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനാണ് വരുന്നത്. കോൺട്രാസ്റ്റിലായിട്ട് വർക്കിനോട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു പീച്ച് ഷെയ്ഡാണ്. പേര് ചെയ്യുന്ന ദുപ്പട്ടയിൽ ആ പീച്ച് ഷെയ്ഡുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ് വരുന്നത്. മൈനൂട്ടായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് സീക്വൻസ് യൂസ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ഒരു അട്രാക്റ്റീവ് ലുക്കിൽ ഒരു ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. സാൻഡ്യൂൺ സിൽക്കിലുള്ള ബോട്ടം. റേറ്റ് 1580. തേർഡ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു ബ്ലാക്കിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ്. അതിൽ യെല്ലോ ഷെയ്ഡ് വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത്. ഫുള്ളും നല്ല രീതിയിൽ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു വർക്കാണ് വരുന്നത്. ഈ രണ്ട് ഏരിയാസിലും നല്ല രീതിയിൽ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തത്. വേറെ ദുപ്പട്ടയിലും മൈനൂട്ടായിട്ട് ട്രാൻസ്പെറൻറ്റ് കളറൊന്നും ഇല്ലാത്ത സെറ്റ് ടൈപ്പ് സീക്വൻസ് യൂസ് ചെയ്തിരുന്നത് അതുകൊണ്ട് വർക്കിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. ഫോർ ബോർഡേഴ്സും ലേസിൻ്റെ വരുന്നുണ്ട്. ബോട്ടം സെയിം കളർ തന്നെ സാൻഡോൺ സിൽക്കാണ്. ആദ്യമേ ഞാൻ 4 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. സോറി, 4 മീറ്ററില്ല, ഒളി ബോട്ടം മാത്രമേ ആവുള്ളൂ. റേറ്റ് 1580. ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡാണ്. ബ്ലൂ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ആഷിൻ്റെ മിക്സ് കൂടെ വരുന്നൊരു നല്ലൊരു ഷെയ്ഡാണ്. അതിൽ പീച്ച് പിങ്ക് ഷെയ്ഡ് വെച്ചിട്ടുള്ള കോൺട്രാസ്റ്റുള്ള വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്ലവർ ഡിസൈനാണ്. ലീഫ് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡ്. പേരെ ദുപ്പട്ടയിലും ആ ഷെയ്ഡിലുള്ള ഒരു ഫ്ലവർ ഡിസൈനും ഫുൾ എംബ്രോയിഡറിയാണ് വരുന്നത്. ഫോർ ബോർഡേഴ്സിലും പൈപ്പിംഗ് വരുന്നുണ്ട്. ബോട്ടം സാൻഡോൺ സിൽക്കിനെല്ലാം സെയിം ടു സെയിം കളർ. നെക്സ്റ്റ് ഡിസൈനാണ്, ഫാബ്രിക് വരുന്നത് ജോർജെറ്റ് തന്നെയാണ്. ഒരു കളർ വന്നിട്ടൊരു ബ്ലൂയിഷ് ആഷ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ബ്ലൂ ആണെങ്കിൽ ഒരു ആഷിൻ്റെ മിക്സ് വരുന്ന ഒരു റയർ ഷെയ്ഡ്. അതിൻ്റെ യോക്കിയിലാണ് വർക്ക് വരുന്നത്. ഫുള്ളും കട്ട് ബീഡ്സും അതേപോലെ ഫ്രഞ്ച് നോട്ട്സ് വെച്ചൊരു ഫ്ലവർ ഡിസൈനുമാണ് വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ വർക്കാണ് വരുന്നത്. നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഫിനിഷിംഗ് ഉള്ളൊരു വർക്ക്. ഒരു പീച്ചിൻ്റെ ഷെയ്ഡുള്ള വർക്കാണ് വരുന്നത്. പീച്ചും ഗ്രേഡ് ഷെയ്ഡും വെച്ചിട്ടുള്ള അതിൽ ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ടുള്ള ലീഫ് ഡിസൈനാണ് വരുന്നത്. ഈ ഒരു ഏരിയാസ് ഫുള്ളും ഇച്ചിരി നല്ല കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഏരിയയിലാണ് ഫ്ലവർ ഡിസൈൻ വരുന്നത്. ഒരു ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടുള്ളൊരു ഫ്ലവർ ഡിസൈനാണ് വരുന്നത്. നല്ല വോളിയം വർക്ക്സ് പോലെ. വേറെ ഞാൻ ദുപ്പട്ടയും നല്ല ബ്യൂട്ടിഫുൾ ഒരു ദുപ്പട്ട. ഫുള്ളും വർക്ക് വരുന്ന നല്ലൊരു ദുപ്പട്ട. അതിലും ഇതേപോലെ തന്നെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സീക്വൻസ് ഈ വർക്കിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നല്ല യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫങ്ഷണൽ ബേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നന്നായിട്ട് അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. പേര് ചെയ്യുന്ന ബോട്ടം വന്നിട്ട് സെയിം കളർ തന്നെ. റേറ്റ് 1580. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ഗ്രീൻ്റെ ഷെയ്ഡാണെന്ന്. ഗ്രീനിൽ ഒരു ആഷിൻ്റെ മിക്സ് വരുന്ന ഒരു റയർ ഷെയ്ഡാണ് വരുന്നത്. അതിലും ഒരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരു ബുള്ളിയം വർക്ക് പോലത്തെ വർക്കാണ് വരുന്നത്. അതിൻ്റെ സെൻട്രൽ കട്ട് ബീഡ്സ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഈ ഏരിയാസ് ഫുള്ളും കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പേരെയും ദുപ്പട്ടയിലും കോൺട്രാസ്റ്റ് ഉള്ള തന്നെയുള്ളൊരു ഫ്ലവർ ഡിസൈനും ഫുള്ളും ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ദുപ്പട്ട. സാൻഡ്യൂൺ സിൽക്കിലുള്ള ബോട്ടം. തേർഡ് കളർ വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. അതിൽ ഗ്രീനും നേവി ബ്ലൂ ഷെയ്ഡും വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത്. ഒരു ബുള്ളിയം വർക്ക്സ് ഫ്രഞ്ച് നോട്ട്സ് വെച്ചിട്ടുള്ള ബുള്ളിയം വർക്ക്സും ലീഫ് വന്നിട്ട് ഗ്രീൻ ഷെയ്ഡും പേരെയും ദുപ്പട്ടയിലും ആ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഡിസൈനാണ്. ഫുള്ള് ത്രെഡ് വർക്ക്സ് ആണ് വരുന്നത്. റേറ്റ് 1580 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളറാണ്. കളർ വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രേ, ഓൾമോസ്റ്റ് ബ്ലാക്കിനോടൊക്കെ സിമിലർ ആയിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്. അതിൽ ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും വെച്ചിട്ടുള്ള ബുള്ളിയം വർക്ക്സും സെയിം ആഷ് ഗ്രേഡ് തന്നെ ഡാർക്ക് ഷെയ്ഡും ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡും ഗ്രീൻ ഷെയ്ഡും വെച്ചിട്ടുള്ള വർക്കാണ് വരുന്നത്. ഈ ഏരിയാസ് ഫുള്ളും കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കട്ട് ബീഡ്സ്. പെയർ ചെയ്യുന്ന ദുപ്പട്ടയിലും ഫുള്ള് വർക്ക് വരുന്നു. റേറ്റ് 1580 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.
നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. കളർ വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡ്, ഓൾമോസ്റ്റ് ഇതും ബ്ലാക്കിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതിൽ ഫുള്ളും കട്ട് ബീഡ്സും സീക്വൻസും വെച്ചിട്ടുള്ളൊരു നല്ലൊരു വർക്കാണ് വരുന്നത്. ഈ ഒരു ഏരിയ ഫുള്ളും ഒരു ഫ്ലവർ ഡിസൈൻ ഏറ്റവും സെൻറ്ററിൽ വരുന്നു. എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ കട്ട് ബീഡ്സും ഫ്രഞ്ച് നോട്ട്സും അതേപോലെ സീക്വൻസും ഒക്കെ വെച്ചിട്ടുള്ളൊരു നല്ലൊരു വർക്ക്, ഫുള്ളും വർക്കാണ്. യോക്ക് ഏരിയ ഫുള്ളും പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും അതേപോലെ ഫുള്ള് സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റോൺസ് വരുന്നുണ്ട്. സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതല്ല, ഒട്ടിച്ച് വെച്ചേക്കുന്ന, സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിൻ്റെ ഫോർ ബോർഡേഴ്സും ഒരു പൈപ്പിംഗ് വരുന്നുണ്ട്. ഇങ്ങനെ ചെറിയൊരു സ്റ്റോൺസ് ഫുൾ അങ്ങനെ തന്നെ വരുന്നുണ്ട്, ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ബോട്ടം വന്നിട്ട് സെയിം കളറിൽ തന്നെയുള്ള ബോട്ടം, സെൻറ്റൂൺ സിൽക്കാണ്. റേറ്റ് 1380 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. അതിലും യോക്ക് ഏരിയ ഫുള്ളും ഫ്രഞ്ച് നോട്ട്സും കട്ട് ബീഡ്സും സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ളൊരു നല്ല വർക്കാണ് വരുന്നത്. പേരുന്ന ദുപ്പട്ടയിലും സ്റ്റോൺസ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലാണ് ഒട്ടിച്ചേക്കുന്നത്, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോരൂല. സാൻഡോൺ സിലക്കറുള്ള ബോട്ടം, റേറ്റ് 1380. തേർഡ് കളർ വന്നിട്ട് ഒരു ഡാർക്ക് വാടാമല്ല ഷെയ്ഡാണ് വരുന്നത്. അതിലും ഫ്രഞ്ച് നോട്ട്സ് വന്നിട്ടൊരു ബ്രൗണ്ട് ഷെയ്ഡാണ് വരുന്നത്. കട്ട് ബീഡ്സും സീക്വൻസും, സീക്വൻസ് വരുന്നത് ഒരു ഈ വാടാമല്ല ഷെയ്ഡിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെ. കട്ട് ബീഡ്സും അതേപോലെ ഒരു ഫ്ലവർ ഡിസൈനും വരുന്നുണ്ട്. ആ വാടാമല്ല ഷെയ്ഡിലുള്ള ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് സെൻറ്ററിൽ. അങ്ങനെ ഒരു വർക്കാണ് വരുന്നത്, നല്ല ഫിനിഷിംഗുള്ള വർക്ക്. പേരയും ദുപ്പട്ടയിലും സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ബോട്ടം സെയിം കളർ തന്നെ, സെയിം ടു സെയിം കളറാണ്. റേറ്റ് 1380. ലാസ്റ്റ് കളറാണ്, കളർ വന്നിട്ട് ഒരു ഡാർക്ക് ടീൽ ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. യോക്ക് ഏരിയ ഫുള്ളും വർക്ക് വരുന്നുണ്ട്. പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും ഒരു സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഒട്ടിക്കുന്നതാണ്. ബോട്ടം വന്നിട്ട് സെയിം കളറാണ്. റേറ്റ് 1380. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്. കളർ വന്നിട്ട് ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഫുള്ളും ഒരു ഫ്ലവർ ഡിസൈനും സെൻറ്റർ ഏരിയ ഫുള്ളും കട്ട് ബീഡ്സും പേൾസും വെച്ചിട്ടുള്ളൊരു വർക്കാണ്. ഈ ഒരു ഏരിയാസ് ഫുള്ളും ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ, അത് നേവി ബ്ലൂവും ഗ്രീനും പിങ്കിനും തന്നെ ഒരു ഷെയ്ഡും വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ, ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ, എൻ്റെ എല്ലാം സെൻറ്ററിൽ പേൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഏരിയ ഫുള്ളും കട്ട് ബീഡ്സും പേൾസും വെച്ചിട്ടുള്ളൊരു വർക്കാണ്. പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും എല്ലാത്തിലും തന്നെ ഇപ്പോഴും വരുന്ന എല്ലാ ദുപ്പട്ടസിലും ഫുള്ള് വർക്ക് വരുന്ന നല്ല ദുപ്പട്ടയാണ് എല്ലാം വരുന്നത്. ഇതിലും അതേപോലെ തന്നെ ആ കോൺട്രാസ്റ്റുള്ള തന്നെയുള്ള ഫ്ലവർ ഡിസൈനും ഫുള്ളും എംബ്രോയിഡറി വരുന്നൊരു ബ്യൂട്ടിഫുൾ ദുപ്പട്ട. അതിൻ്റെ ഫോർ ബോർഡേഴ്സും ലേസിൻ്റെ പൈപ്പിംഗ് വരുന്നുണ്ട്. ബോട്ടം വന്നിട്ട് എല്ലാം സെയിം ടു സെയിം കളർ. റേറ്റ് 1580. നെക്സ്റ്റ് കളർ വന്നിട്ട് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. അതിലും ഈ ഒരു ഏരിയാസിൽ ബ്രൗണും പിസ്താ ഗ്രീനും ഈ ബേസ് ഷെയ്ഡും വെച്ചിട്ടുള്ള ഫ്ലവർ ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ വരുന്നു. ഈ ഏരിയയിൽ കട്ട് ബീഡ്സും പേൾസും ആണ് വരുന്നത്. പേരയും ദുപ്പട്ടയിലും ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്, ഫുൾ എംബ്രോയിഡറി വരുന്നുണ്ട്. റേറ്റ് 1580. തേർഡ് കളറിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ പീച്ചിൻ്റെ ഷെയ്ഡാണ് വരുന്നത്. അതിലും ഗ്രേയും പിസ്താ ഗ്രീനും ഈ പീച്ച് ഷെയ്ഡും വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട്. ഈ ഒരു ഏരിയാസിൽ പേൾസും കട്ട് ബീഡ്സുമാണ് യൂസ് ചെയ്തിരുന്നത്. പേരും ദുപ്പട്ടയിലും ഒരു ഗ്രേ ഷെയ്ഡും ഗ്രേയും ആഷ് ഷെയ്ഡും വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത്. ഫോർ ബോർഡേഴ്സും പൈപ്പ് വരുന്നുണ്ട്. ബോട്ടം വന്നിട്ട് സെയിം സാൻഡ് സിൽക്ക് സെയിം കളർ തന്നെ. റേറ്റ് 1580. ലാസ്റ്റ് കളറാണ്, കളർ വന്നിട്ട് ഒരു ആഷ് ഷെയ്ഡാണ് വരുന്നതിലും ഈ ഒരു ഏരിയ ഫുള്ളും ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനും സെൻറ്റർ ഏരിയയിൽ വരുന്നത് പേൾസും കട്ട് ബീഡ്സും വെച്ചിട്ടുള്ളത്. പേരയും ദുപ്പട്ടയിലും ഒരു പിങ്ക് ഷെയ്ഡ്, ഡാർക്ക് പിങ്കിന് തന്നെ ലൈറ്റും ബ്രൈറ്റും ഷെയ്ഡും വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനാണ് വരുന്നത്. ഫുള്ളും വർക്ക് വരുന്നുണ്ട്. സെനോൺ സിൽക്കുള്ള ബോട്ടം, റേറ്റ് 1580. നെക്സ്റ്റ് കാറ്റലോഗ് ആണ്, കളർ വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത്. ഫുള്ളും ഒരു ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനും അതേപോലെ സീക്വൻസും കട്ട് ബീഡ്സും ഒക്കെ വെച്ചിട്ടുള്ളൊരു വർക്കാണ് വരുന്നത്. ഇങ്ങനെ ഒരു റേറ്റ് വന്നിട്ട് 1580 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പം ഇങ്ങനെ ഒരു വർക്ക് വരുന്നത്. പേരയും ദുപ്പട്ടയിലും ഇതേപോലെ സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തേക്കും, ഒട്ടിച്ച് വെച്ചേക്കുമാണ്. ഫോർ ബോർഡേഴ്സിലും ഒരു ലേസിൻ്റെ പൈപ്പിംഗ് വരുന്നുണ്ട്. സാൻഡൂൺ സിൽക്കുള്ള സെയിം കളറുള്ള ബോട്ടം. സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് വരുന്നത്. അതിലും യോക്ക് ഏരിയ ഫുള്ളും പേൾസും കട്ട് ബീഡ്സും ത്രെഡ് കൊണ്ടുള്ള ഫ്ലവർ ഡിസൈനും സീക്വൻസ് ഒക്കെ വെച്ചുള്ള വർക്കാണ് വരുന്നത്. പേരയും ദുപ്പട്ടയിലും സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. റേറ്റ് 1580 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. തേർഡ് കളർ വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ ആഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു റയർ ഷെയ്ഡ്. അതിലും ഫുള്ളും പേൾസും കട്ട് ബീഡ്സും സീക്വൻസും അതേപോലെ ഒരു ഫ്ലവർ ഡിസൈനും ആണ് വരുന്നത്. പേരയും ദുപ്പട്ടയിലും സ്റ്റോൺസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. റേറ്റ് 1580. ഈ കാലോ ലാസ്റ്റ് കളറാണ്. എല്ലാത്തിൽ തന്നെ യോക്ക് ഏരിയ ഫുള്ളും ഒരു ഫ്ലവർ ഡിസൈൻ, ത്രെഡ്സ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ, എല്ലാം സെയിം ബേസ് ഷെയ്ഡ് വെച്ചിട്ടുള്ളത്. അതേപോലെ പേൾസും സീക്വൻസും കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. പേര് ചെയ്യുന്ന ദുപ്പട്ടയിലും ഒരു സ്റ്റോൺസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഫോർ ബോർഡേഴ്സും ലേസിൻ്റെ പൈപ്പിംഗ് വരുന്നുണ്ട്. ബോട്ടം സെയിം കളറാണ്, എല്ലാം സെയിം ടു സെയിം കളറാണ്. റേറ്റ് 1580 വിത്ത് ഫ്രീ ഷിപ്പിംഗ്.
The last catalog is a baby blue shade. Rate 1580,580 with the free shipping. French notes, flower design, cut beads of use. Navy blue, green, and light shade, darker bottle green shade. Flower design, leaf design. And cut beads use. Full work. And the sides. ഇങ്ങനെ രണ്ട് സൈഡ്സിലും വർക്കിന് ചെറുതെ തിക്നെസ് കൂടി നല്ലൊരു ബോർഡർ പോലെ വരുന്നുണ്ട് വർക്ക് ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇങ്ങനെ വരുന്നത് രണ്ട് ബോർഡേഴ്സിലും ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അതേപോലെ സെൻട്രലിലും ആ സെയിം ഫ്ലവർ ഡിസൈൻ തന്നെ വരുന്നുണ്ട് ഈ രണ്ട് ഏരിയാസിലും ഒരു ബോർഡർ പോലെയാണ് വർക്ക് വരുന്നത് വരുന്നുണ്ട് അതിൻ്റെ ഫോർ ബോർഡേഴ്സും പൈപ്പിംഗ് വരുന്നുണ്ട് ലേസിൻ്റെ പൈപ്പിംഗ് ബോട്ടം വന്നിട്ട് സെയിം കളർ തന്നെ റേറ്റ് 1580 സെക്കൻഡ് കളർ വന്നിട്ട് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അതിലും ഒരു മെറൂണും ഗ്രീൻ തന്നെ ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും പിസ്ത ഗ്രീൻ ഷെയ്ഡും അതേപോലെ ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡും വെച്ചിട്ടുള്ളൊരു ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് അതിൻ്റെ സ്റ്റെം വന്നിട്ട് കട്ട് ബീഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് വേറെ എന്ത് ദുപ്പട്ടയിലും രണ്ട് ബോർഡേഴ്സിലും ഒരു ബോർഡർ പോലെ വർക്ക് ചെയ്യുന്നുണ്ട് ഫുള്ളും വർക്കാണ് വരുന്നത് സെയിം കളറിലുള്ള ബോട്ടം റേറ്റ് 1580 സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിട്ട് ഒരു പേസ്റ്റിൽ ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അതിലും ഒരു ടീൽ ഗ്രീനും അതേപോലെ ഗ്രേ ഷെയ്ഡും വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനും വർക്കുമാണ് വരുന്നത് കട്ട് ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട് ഈ പേസ്റ്റ് ഷെയ്ഡ് വെച്ചിട്ടുള്ള കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് റേറ്റ് 1580 ലാസ്റ്റ് കളർ വന്നിട്ട് ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതിൽ ഗ്രേയും ആഷും വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് പേര് എന്ത് ദുപ്പട്ടയിൽ ഗ്രേയും ആഷും അതേപോലെ ഈ ഒരു ബോട്ടത്തിൽ വരുന്നത് സോറി ബോട്ടമല്ല ടോപ്പിൽ വരുന്നത് ഗ്രീൻ ഗ്രീനിൻ്റെ തന്നെ ഗ്രീനും ടീൽ ഗ്രീനും ആഷും വെച്ചിട്ടുള്ള ഡിസൈനാണ് വരുന്നത് റേറ്റ് 1580 ഇപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച എല്ലാ കളർ കാറ്റലോഗ്സും കളർ കോമ്പോസും എല്ലാവർക്കും ഇഷ്ടമായി വെച്ചിരിക്കുന്നു ഉച്ച കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ഫാബ്രിക് ഇത് റണ്ണിങ് മെറ്റീരിയൽ കളക്ഷനാണ് അതിൻ്റെ ആ ടൈപ്പ് മോഡലിൽ വരുന്ന കുറേ കളക്ഷൻസും അതേപോലെ തന്നെ പാർട്ടി തീമിലുള്ളതും ഡെയിലി യൂസിന് പറ്റിയ കുറേ കളക്ഷൻസും ആയിട്ടായിരിക്കും വരുന്നത് എല്ലാ വീഡിയോസും എല്ലാവരും കാണുക നല്ല നല്ല കളക്ഷൻസ് ആയിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു